അഞ്ചിലങ്കം. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും മുഴുവൻ സ്ഥാനാർത്ഥികളെയും ബി ജെ പി ഉടൻ പ്രഖ്യാപിച്ചേക്കും. ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി എന്നാണ് വിവരം. അതേസമയം തർക്കത്തെ തുടർന്ന് കോൺഗ്രസിന്റെ രാജസ്ഥാൻ സ്ഥാനാർത്ഥി പട്ടിക വൈകുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും സാഹചര്യവും അവസാനവട്ട സ്ഥാനാർത്ഥി നിർണയവും നടന്നു. രാജസ്ഥാനിലെ രണ്ടാംഘട്ടവും മധ്യപ്രദേശിലെ അവസാന പട്ടികയും തെലങ്കാനയുടെ ആദ്യ ലിസ്റ്റും ഉടൻ പ്രഖ്യാപിക്കും. സംസ്ഥാനങ്ങളിൽ കൂടുതൽ എം പിമാരെ മത്സരത്തിന് പാർട്ടി നിയോഗിക്കും. മധ്യപ്രദേശിലടക്കം എം പിമാരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആഭ്യന്തര പ്രശ്നത്തിന് വഴിവെച്ച സാഹചര്യത്തിൽ കരുതലോടെയാകും ഇനിയുള്ള പ്രഖ്യാപനം. രാജസ്ഥാനിൽ ഇതുവരെ 7 എം പിമാരെ ബി ജെ പി സ്ഥാനാർത്ഥികളായി നിയോഗിച്ചിട്ടുണ്ട്. ഇനിയുള്ള സ്ഥാനാർത്ഥികളിൽ എത്ര പേർ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യയുടെ പക്ഷത്ത് നിന്നാകുമെന്നത് നിർണായകമാകും. രാജസ്ഥാനിൽ 41, മധ്യപ്രദേശിൽ 136 സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി പ്രഖ്യാപിച്ചത്. അതേസമയം രാജസ്ഥാനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകുകയാണ്. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ അടുപ്പക്കാരിൽ ചിലരെ മത്സരിപ്പിക്കുന്നതിൽ ദേശീയ നേതൃത്വത്തിന് താല്പര്യമില്ലെന്ന തർക്കമാണ് വൈകുന്നതിന് കാരണം. രാജസ്ഥാനിലെ കടുത്ത മത്സരം കണക്കിലെടുത്ത് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക കൂടി വിലയിരുത്തേണ്ടതും പട്ടിക വൈകാനുള്ള കാരണമായി കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനിടെ മധ്യപ്രദേശിൽ സീറ്റ് ചർച്ചകൾ പൊളിഞ്ഞത് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഏറ്റുമുട്ടലിന് വഴിവെച്ചു. ജാതി സെൻസസിന്റെ വിവരങ്ങൾ പുറത്തുവിടാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പിന്നോക്ക പിന്തുണ ഇപ്പോഴില്ലെന്ന് കണ്ടാണ് ജാതി സെൻസസിനായി പാർട്ടി ശ്രമിക്കുന്നതെന്നും അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.